നമസ്കാരം. ഞാൻ ഡോക്ടർ രമ. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു വീഡിയോ കാണിക്കാൻ പോവുകയാണ്. അത് ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊറോണ എന്ന അസുഖത്തെക്കുറിച്ച്, അത് ഒരു വലിയ വിപത്തായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ് തന്നെ പലതരത്തിലുള്ള പ്രോഗ്രാമുകളും ആവിഷ്കാരം ചെയ്തിട്ടുണ്ട്. അതിൽ ബ്രേക്ക് ദ ചെയിൻ എന്ന് പറഞ്ഞ ഒരു പരിഹാര മാർഗത്തിലത്തെ ഒരു കാര്യമാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വളരെ ലളിതമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കൈ കഴുകുന്നത്. കൈ കഴുകുന്നത് പലതരത്തിലുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ശരിയായ രീതിയിൽ നമ്മൾ കൈ കഴുകേണ്ടത്, എത്ര പ്രാവശ്യം നമ്മൾ കൈ കഴുകണം, എങ്ങനെയാണ് കൈ കഴുകേണ്ടത് എന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കൈ കഴുകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കൈ കഴുകേണ്ട വിധമാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കൈ കഴുകുന്നതിന് മുൻപായിട്ട് നമ്മൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ടാപ്പ്, പിന്നെ നമ്മൾ കൈ കഴുകാൻ ഉപയോഗിക്കുന്ന സോപ്പ് എടുക്കുന്ന പാത്രം, അതിനെയൊക്കെ നമ്മൾക്ക് വൃത്തിയാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് കൈ കഴുകുന്നത് എന്ന് അനുസരിച്ചാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു പബ്ലിക് സ്ഥലത്ത്, നമ്മളൊരു ബസ് സ്റ്റോപ്പിലോ ബസ് സ്റ്റേഷനിലോ അവിടെ നിന്നാണ് കൈ കഴുകുന്നത് വെച്ചാൽ നമുക്ക് സോപ്പോ ടിഷ്യൂ പേപ്പറോ ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ടാപ്പിനെ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സോപ്പ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ കൈകൊണ്ട് ആ ടാപ്പ് തുറക്കുക. അപ്പോൾ ഞാൻ കാണിച്ചുതരാം ടാപ്പ് തുറക്കണ വിധം. ഇതുപോലെ സോപ്പ് എടുക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. അത് കഴിഞ്ഞ് ടാപ്പിനെ ഒന്ന് സോപ്പ് ഉപയോഗിച്ച് കഴുകാം. അത് കഴിഞ്ഞ് ടാപ്പ് ചെറിയ രീതിയിൽ തുറന്നു കിടന്നോട്ടെ. നമുക്ക് സോപ്പ് വീണ്ടും സോപ്പ് എടുക്കുക. സോപ്പ് ഒരു കൈയിലെടുത്ത് രണ്ട് കൈയിൻ്റെയും ഉള്ളം കൈകൾ ചേർത്ത് നല്ലോണം രണ്ട് കൈയിലാക്കുക. ഇപ്പോൾ നമ്മളുടെ ഉള്ളം കൈയിൽ മാത്രമേ സോപ്പായിട്ടുള്ളൂ. ഇനി നമ്മളുടെ വിരലുകൾ ക്രോസ് ചെയ്ത് കഴുകുക, വിരലുകളുടെ ഇടയിലേക്കാകാൻ. അത് കഴിഞ്ഞ് ഒരു കൈ മറ്റേ കൈയുടെ മേലെ പുറം കൈ കഴുകാനായിട്ട് തിരിച്ചും അതുപോലെ ചെയ്ത്. ഇപ്പോൾ നമ്മളുടെ വിരലിൻ്റെ തുമ്പുകളിൽ തീരെ സോപ്പായിട്ടില്ല. നമ്മളുടെ വിരൽ തുമ്പുകൾ ക്ലീൻ ചെയ്യാൻ രണ്ട് കൈയും ക്രോസ് ചെയ്ത് ഇതുപോലെ ചെയ്യുക. അപ്പോൾ വിരലിൻ്റെ അറ്റം ക്ലീനാവും. ഇപ്പോൾ നമ്മളുടെ തള്ള വിരൽ ക്ലീൻ ആയിട്ടില്ല. തള്ള വിരലും അതിൻ്റെ പുറമേയുള്ള ഭാഗവും ക്ലീൻ ചെയ്യുന്നതിനായിട്ട് രണ്ട് കൈയിൻ്റെ മാറി മാറി ചെയ്യുക. ഇപ്പോൾ ഒരുവിധം കൈ മുഴുവനായിട്ടും ക്ലീനായി കഴിഞ്ഞു. പക്ഷേ റിസ്റ്റ് ക്ലീൻ ആയിട്ടില്ല. റിസ്റ്റും നമ്മൾ പല സാധനങ്ങൾ എടുക്കുമ്പോൾ ടച്ച് ചെയ്യാൻ തൊടാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ഓരോ കൈൻ്റെ ആയിട്ട് റിസ്റ്റ് കഴുകുക. അത് കഴിഞ്ഞ് വെള്ളത്തിൽ നല്ലോണം ഈ സോപ്പ് മുഴുവനും കഴുകിക്കളും. അത് കഴിഞ്ഞ് പതുക്കെ ടാപ്പ് അടയ്ക്കും. ഇതാണ് കൈ കഴുകുന്ന മാർഗം. ഇനി ഇത് എത്ര സമയം കൊണ്ടാണ് നമ്മൾ കൈ കഴുകേണ്ടത്, എത്ര പ്രാവശ്യം കഴുകണം എന്നുള്ള ചോദ്യങ്ങളൊക്കെ എല്ലാവരുടെ മനസ്സിലുണ്ടാവും. കൈ കഴുകാൻ നമ്മൾ 20 സെക്കൻഡെങ്കിലും ഉപയോഗിക്കണം. ഓരോ ഭാഗം തേക്കാനും 20 സെക്കൻഡ്. അതാണ് ഇപ്പോൾ പൊതുവായിട്ടുള്ളൊരു കണക്കുകൾ എടുത്തിട്ടും ഈ അണുവിമുക്തമാക്കാനുള്ള സമയമൊക്കെ നോക്കിയിട്ടും മനസ്സിലാക്കിയിട്ടുള്ളൊരു സമയമാണ് 20 സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളം കൈ കഴുകാനും പുറമേ കൈ ക്രോസ് ചെയ്ത് കഴുകാനും ഒക്കെ 20 സെക്കൻഡിൽ ഈ പറഞ്ഞ ആദ്യം നമ്മൾ ഉള്ളം കൈ, പിന്നെ പുറമേ ഫിംഗർ ക്രോസ് ചെയ്തിട്ട് തമ്പ്, റിസ്റ്റ്, ഇതെല്ലാം ചെയ്യാൻ 20 സെക്കൻഡാണ് എടുക്കുക. അപ്പോൾ അങ്ങനെയാണ് കൈ കഴുകേണ്ടത്. പിന്നെ എത്ര തവണ ചെയ്യണം എന്നാണ് വേറൊരു ചോദ്യമുള്ളത്. എത്ര തവണ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എത്ര പ്രാവശ്യം കഴുകാൻ പറ്റുമോ അത്രയും നല്ലതാണ്. ബിക്കോസ് കൈയാണ് ഏറ്റവും നമ്മളെല്ലായിടത്തും തൊടാൻ സാധ്യതയുള്ളത്. നമ്മൾ ഫോൺ എടുക്കുന്നു, ഫോൺ വെക്കുന്ന പ്രതലം, ഫോണിൻ്റെ കവറ്, പിന്നെ നമ്മൾ എന്ത് സാധനം, ഇപ്പോൾ ഒരു ഡോറ് തുറക്കുകയാണെങ്കിൽ ഡോറിൻ്റെ ഹാൻഡിൽ പിടിക്കേണ്ടി വരുന്നു, ബസ്സിൽ കയറുകയാണെങ്കിൽ ബസ്സിൽ പിടിക്കേണ്ടി വരുന്നു, അങ്ങനെ പല എല്ലായിടത്തും നമ്മളുടെ കൈയാണ്. പിന്നെ ആ കൈ തന്നെയാണ് നമ്മളെല്ലാവരും, നമ്മളൊരിക്കലും ശ്രദ്ധിക്കുന്നില്ല എത്ര പ്രാവശ്യം കൈ നമ്മളുടെ മുഖത്ത് പോകുന്നു, കണ്ണ് ചൊറിയുന്നു, മുടി ഇതാക്കുന്നു, എല്ലാവരും ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഈ അസുഖത്തിനെ കുറിച്ച് വന്നപ്പോൾ നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ ഓരോരുത്തരും എത്ര പ്രാവശ്യം നമ്മളുടെ മുഖവും കണ്ണും തൊടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഹാൻഡ് വാഷിങ്ങിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കാനുള്ള കാര്യം.
അപ്പോൾ നമുക്ക് എത്ര തവണയെന്ന് നമുക്ക് ഇങ്ങനെ ഒരു നമ്പർ ഇട്ട് പറയാൻ പറ്റില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് എത്രയും കൂടുതൽ പറ്റുന്നു അത്രയും കൂടുതൽ. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ യാത്രയ്ക്ക് പോകണേലും മുന്നിപ്പം മിക്കവാറും എല്ലാ ബസ് സ്റ്റോപ്പുകളിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ബസ്സിൽ കയറുന്നതിൻ്റെ തൊട്ട് മുമ്പ് കൈ കഴുകിയിട്ട് കയറുക. നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി ഇറങ്ങുമ്പോൾ അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ കൈ കഴുകിയതിന് ശേഷം പോകുക. പിന്നെ നമ്മളിപ്പോൾ ഒരു ഡോറ് തുറന്നു ഒരു സ്ഥലത്ത് പോയി, അപ്പോൾ ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഇപ്പം നിങ്ങൾ ഹോസ്പിറ്റലിൽ അത്യാവശ്യമായിട്ട് പോകേണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ഹോസ്പിറ്റലിൻ്റെ മുമ്പിലും ഹാൻഡ് വാഷ് ഉപയോഗിച്ചിട്ട് ഹോസ്പിറ്റലിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും കൈ കഴുകുക. അതാണ് നമ്മൾ നമ്മളെ ഫ്രീക്വൻസി എത്ര പ്രാവശ്യം ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യാനുള്ളത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതലായിട്ട് നമ്മളായിട്ട് ഒരാൾക്ക് അസുഖം കൊടുക്കരുത്. ആ ചിന്ത നമ്മളെല്ലാവരിലും ഉണ്ടാവണം. എങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബ്രേക്ക് ദ ചെയിൻ എന്ന് പറഞ്ഞ സംഗതി വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഗവൺമെൻറ് തലത്തിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മളാൽ കഴിയുന്നത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മഹാവിപത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് മുക്തി നേടാൻ സാധിക്കും.